ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഒരു വീടാണ്. വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി. ഇത് വരുന്നത് എറണാകുളത്താണ്. എറണാകുളം തൃപ്പൂണിത്തുറയ്ക്കടുത്ത് തിരുവാങ്കുളത്താണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത്. 15 സെൻറ്റിലെ 2000 സ്ക്വയർ ഫീറ്റ് വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. 5 ബെഡ്റൂം ഉണ്ട്, കിണർ, മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഉണ്ട്. ഇവിടെ നിന്നുണ്ട് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത്. ഇതാണ് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി. 15 സെൻറ്റിലെ 2000 സ്ക്വയർ ഫീറ്റ് വീട്, 5 ബെഡ്റൂമിൻ്റെ. ഇപ്പോൾ കോമ്പൗണ്ട് വാളെല്ലാം, ഗേറ്റെല്ലാം വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ കയറി വരുന്നു. ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അത്യാവശ്യം കൃഷി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, റംബൂട്ടാനുണ്ട്. എല്ലാം നല്ലപോലെ തന്നെ കായ്ക്കുന്ന ഫലവൃക്ഷങ്ങളാണ്. ഇതിൻ്റെ സൈഡ് വശം നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിനി വീടിൻ്റെ ഉൾവശത്തേക്ക് ഒന്ന് പോവാം. സിറ്റ് ഔട്ട് ഉണ്ട്, അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. അപ്പം നമ്മൾ വീടിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതാണ് ഈ റൂമിലത്തെ ബാത്റൂം. വാഷ് ഏരിയയാണ്. ഇത് കോമൺ ടോയ്ലറ്റ് ആണ് ഹോളിലുള്ളതിന്. രണ്ടാമത്തെ റൂമാണ് ഈ കാണുന്നത്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇങ്ങനെയാണ് ഈ ബാത്റൂം വരുന്നത്. ഇവിടെ കൊതുകലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയ കണ്ടു, ലിവിങ് ഏരിയ. ഇനിയുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ 3-ാമത്തെ റൂം. അത് ഇതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയുടെ കീഴ്പ്പുറത്ത് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചെന്നാണ് ഈ കാണുന്നത്. റാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത്. ഈ കിച്ചണിൻ്റെ അപ്പുറത്ത് തന്നെ വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ്.
വലിയൊരു വർക്ക് ഏരിയ തന്നെയാണുള്ളത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നല്ല സുരക്ഷിതമായിട്ട് ഗ്രില്ലെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കിണറുണ്ട്, കിണർ വെള്ളമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, കിണറാണ് ആ കാണുന്നത്. നമുക്ക് എന്തായാലും വീടിൻ്റെ ചുറ്റും ഒന്ന് നോക്കാം. വിളക്കുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പുറത്തു നിന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വീടിൻ്റെ സൈഡ് വശം ആണ്, ഇതിൻ്റെ വീടിൻ്റെ പുറകുവശമാണ് ഇതിപ്പോൾ ഈ കാണുന്നത്. കിണറാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പുറകിലും അത്യാവശ്യം സ്ഥലമുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ കൃഷി ചെയ്യാനും മറ്റും സ്ഥലമുണ്ട്. മാത്രമല്ല ഇവിടെ അലക്കുകല്ലുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. മതിലെല്ലാം ഉണ്ട്, ചുറ്റുപാടും മതിലെല്ലാം വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ അത് പുറത്തുനിന്നാണ് സ്റ്റെയർ വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് മുകൾ വശം വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പണിതിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ കയറി വന്ന് ആദ്യം ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, ബാൽക്കണി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഓപ്പൺ ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഉൾവശം. ഇതിൻ്റെ ഇപ്പുറത്തുള്ള വശം നമുക്ക് ആദ്യം നോക്കാം എന്തൊക്കെയാണുള്ളത്. ഒരു വർക്ക് ഏരിയ ഒക്കെ ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്, അത്യാവശ്യം സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ. ചുറ്റുവട്ടത്തെല്ലാം വീടുകൾ തന്നെയാണ്, അപ്പോൾ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളവശത്തേക്ക് കിടക്കുകയാണ്, മുകളിലത്തെ പോർഷൻ്റെ. അപ്പോൾ കയറി വന്ന ഉടനെ തന്നെ ഇവിടെ ഒരു വലിയൊരു ഹോളാണുള്ളത്. ഈ ഹോളിനോട് ചേർന്ന് തന്നെ ഇവിടെ കിച്ചണുണ്ട്. അതുപോലെ ഇവിടെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ റൂം. വീട്ടിൽ മൊത്തം 5 ബെഡ്റൂമാണ്, അടിയിൽ 3 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ഇത് സെപ്പറേറ്റ് വാടക കൊടുക്കാനുള്ള രീതിയിൽ പണിതിരിക്കുന്നതാണ് 2 ബെഡ്റൂമിൻ്റെ. അപ്പോൾ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ്. റാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ 2 ബെഡ്റൂം കണ്ടു മുകളിലത്തെ, പിന്നെ മുകളിലുള്ള ബാൽക്കണിയാണ്. നല്ലൊരു വ്യൂ ഉള്ള ബാൽക്കണി തന്നെയാണ്. അപ്പോൾ 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആയിട്ടുള്ള ഇതാണ്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് എക്സ്ട്രാ, അത് ഹാളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് തൃപ്പൂണിത്തുറക്കടുത്ത് തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ വീടുള്ളത്. അമ്പാടി മല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു BED കോളേജ് എല്ലാം ഉണ്ട്. പിന്നെ മഹാത്മാഗാന്ധി സ്കൂളുണ്ട്. പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ആണെങ്കിൽ ഏകദേശം ഒരു 1 കിലോമീറ്ററിന് താഴെ മാത്രമേ ഇവിടുന്ന് ദൂരം വരുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഉണ്ട്. സ്കൂള്, കോളേജ്, അമ്പലം, പള്ളി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ്. അപ്പം ഇനി ഇതിൻ്റെ വിലയിലേക്ക് ഇനി കടക്കാം.
അപ്പൊ ഇനി ഇതിന്റെ വില എന്ന് പറയുന്നത് ഓണർ ഇതിന്റെ ഉദ്ദേശിക്കുന്ന വില 1.25 ലക്ഷമാണ്, 1,25,00,000 ആണ് ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള ഓണറിന്റെ നമ്പറായിട്ട് തന്നെ, ഇതിൽ ഓണറിന്റെ നമ്പറാണ് കൊടുക്കുന്നത്, ഓണറിന്റെ നമ്പറായിട്ട് തന്നെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ് അതിൽ തന്നെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.